അപ്പൊ ഞാന് പ്ലീസ് ഇങ്ങോട്ട് അതിന് ഫോട്ടോ വെച്ച് പോകണ്ടിന്ന്. പക്ഷെ എന്താ സംഭവിച്ചാല് ഭയങ്കര മഴ കേട്ടോ, ഭീകര മഴ. ഈ കണ്ടോല ഭീകര മഴ. എടാ ഒന്ന് വൈപ്പർ അടിക്ക്. ആ രണ്ട് ഞെക്കണ്ട. അമ്മോ അയ്യോ മിന്നല് 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 അയ്യോ. അവിടെ മഴ ഉണ്ട് കേട്ടോ, വീട്ടില് മഴ ഉണ്ട്. മിന്നലാ മേടിച്ചത്. ലല്ലുന്റെ ചാവേറുകള് അങ്ങനെ ലല്ലു ലല്ലുന്റെ ചാവേറുകൾ എല്ലാം അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കി നല്ല വൃത്തിയായിട്ട് കഴിച്ചു. എന്നിട്ട് നമ്മൾ ഇപ്പൊ വന്നിട്ട് ഇവിടെ നിന്ന് കഴിച്ചില്ല ഫുഡ് ഉണ്ടാക്കിട്ട്. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല കഴിച്ച് തീരാനായപ്പോ ആ ബസ്സിന്റെ ചേട്ടൻ്റെ, ആ ബസ്സിന്റെ ചേട്ടൻ വന്നിട്ട് നമ്മൾ പറഞ്ഞ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല, ഇവിടുന്ന് വണ്ടി പാർക്ക് ചെയ്ത് എടുത്തു പോകണം. നമ്മൾ ഫുഡ് കഴിക്കാൻ തന്നെ മര്യാദ സംഭവിച്ചിട്ടില്ല. ഇവിടെ ഒറ്റപ്പാടാക്കി ഒന്നും അറിയില്ല, ഫുള്ള് മഴ. നമ്മള് ഗല്ലിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ചാലക്കുടീന്റെ അടുത്താണ് ഇപ്പൊ ഉള്ളത്. എറണാകുളം ബസ്സിലേക്ക് പോകാൻ വേണ്ടി പോവാണി. അപ്പോഴേക്ക് നമ്മള് കുറച്ചെന്താക്കി, നമ്മള് തുണിയെല്ലാം കഴുകിയില്ലേ, നാലഞ്ച് ദിവസം തുണി ഉണ്ടായിരുന്നു കഴുകി ഉണക്കാനിട്ടു. അന്നേരം ഇത് പറഞ്ഞ ഫുള്ള് മഴയാണ്. നമ്മൾ ഈ അമ്പലത്തിന്റെ ഒരു വശമായിട്ടാണ് നിൽക്കുന്നത്. ഏതോ ഒരു ദേവക്ഷേത്രം മഴയായിട്ടോ. അതുപോലെ തന്നെ കുറെ ചേട്ടന്മാർ മഴയായിട്ട് അവിടെ വന്നിട്ട് നിൽക്കാനോ, കുറെ ചേട്ടന്മാർ അവിടെ വന്നിട്ട് അതിന്റെ അടിയിൽ കയറി നിൽക്കുക, നനയാണ്ട് നിൽക്കാൻ മഴ കേട്ടോ. മഴ ഒരു രക്ഷയല്ല. നമ്മൾ ഇനിയിപ്പോ വേണ്ടത് ചോറുണ്ടാക്കണം. ചായ ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി ചോറുണ്ടാക്കി കുടിച്ചു കഴിഞ്ഞ് മണി 12:43 കേട്ടോ. ഒരു മണി ആവാനായി, ഒരു മണി ആവാനായി. ഇനിയിപ്പോ ചോറ് വെക്കണം. ചോറ് മഴ അതാ ഒരു രക്ഷയില്ലാത്ത മഴ, പൊരിഞ്ഞ മഴ. ഇപ്പൊ എന്തായാലും കൊച്ചി വശത്തേക്കാണ് ഇനി പോകണ്ട. മഴ ഇങ്ങനെ ഇരിക്കുന്ന നല്ല സുഖം. നല്ല സുഖം, പക്ഷെ എല്ലാം ആയിരിക്കണം കയ്യില്. സമ്പത്തിയോടെ അതെ എല്ലാം ആയിരിക്കണം. എന്നാ ശരിക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ കണക്കാ. സത്യം. ഇനി വണ്ടിയിൽ കേരവാനാക്കാം, ഫുഡൊക്കെ ഉണ്ടാക്കാം. കേരവാനാക്കണം കേട്ടോ. ഇനി കേരവാനാക്കാനുള്ള പരിപാടി പുറത്തിറങ്ങണില്ല. ഫുഡ് കാര്യമെല്ലാം വണ്ടി ഈ ഒരു മാസം കഴിയട്ടെ അല്ലേ. ആ അതെ, അടുത്ത മാസം നമുക്ക് കേരവാനാക്കാം. അതെ, കാരണം ഇവന്റെ ഇവന്റെ വീട്ടിൽ നിന്ന് എല്ലാം വിളിച്ചാൽ പറയും. രണ്ട് ഒരു വീട് കാനറ ബാങ്കിൽ പണയം. നിന്റെ ഏതായിരുന്നു? ഗ്രാമീണ ബാങ്കിൽ പണയം. ഗ്രാമീണിലല്ല, നിന്റെ വേറെ ഏതാ ബാങ്ക്? കാനറ തന്നെ. ആ ശരി, സെയിം ടു സെയിം. രണ്ട് ബാങ്കിലും പണയം. പിന്നെ ആകെ ഉള്ളത് അണ്ടർവെയർ ആണ്. അതാണെങ്കിൽ രണ്ട് തൊള ഉള്ളത്. നീ പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ട് തൊള മാല കൊടുക്കാൻ, മാല കൊടുക്കാന്ന് വെച്ചാ ഇതാണെങ്കിൽ ഒരു മനുഷ്യൻ എടുക്കണം. 5 രൂപന്റെ മാല. പിന്നെ ആകെ ഉള്ളൊരു ചെയിൻ ആണ്. അത് കൊടുക്കാൻ തന്നെ പട്ടിക്കുഞ്ഞൊരു മേടിക്കില്ല. പകുതി ഞാൻ സ്വർണം പൂശാൻ പെടുന്ന പാടുന്നില്ലേ. 100 രൂപ സാധനം. അതെ, എനിക്ക് ട്രാവൽ എന്നാണ് കേരവനല്ലേ. ഗല്ലിന്ന് വിട്ടിട്ടോ. അപ്പൊ ഗല്ലിന്ന് വിട്ട് നമ്മളിപ്പോ ചാരക്കുടീന്റെ അല്ലെ ആ ഭാഗത്താ ഉള്ളത്. ഗല്ലിന്റെ ഒക്കെ മെയിൻ ഒരു വീഡിയോ വരുന്നുണ്ട്. വീഡിയോ വന്നിട്ടുണ്ടാവും. വരണമെന്ന് പറഞ്ഞല്ലോ, മഴ പോയ ശേഷം ഇറങ്ങിട്ട് ഫുഡ് ഉണ്ടാക്കാം. അതെ, ഫുഡ് ഉണ്ടാക്കാം. ഓ ഇവിടെ മഴയില്ല കേട്ടോ. എടാ ഇവിടെ ഒരു മഴയില്ല, അതാണ്ടോ. അവിടെ മാത്രം മഴ ഉണ്ടല്ലോ. അവിടെ പൊരിഞ്ഞ മഴ. ഇതാ ഇങ്ങോട്ട് മഴയില്ല, അതാണ്ടോ. ഒരു പറക്കുന്നത് ഇവിടെ മഴ ഇല്ല കേട്ടോ. ഒരു ഇതുമില്ല, ഒരു സീനല്ലോ ഇവിടെ. മണിച്ചേട്ടന്റെ നാട്ടിൽ മഴയില്ല. മണിച്ചേട്ടന്റെ നാട്ടിൽ മഴയില്ല. അതാ സംഭവം. ഉരിഞ്ഞ മഴ കേട്ടോ. മഴയാ മക്കളെ, ഞാൻ മഴ കേട്ടോ. അത് നമ്മൾ വിചാരിച്ചു, സത്യം പറയാ. ഇത് മറ്റേ ചില്ല് എന്താ പോകുന്നു. KSRTC തിരുവനന്തപുരം കോഴിക്കോട് വണ്ടി. ചില്ലിന്റെ ചില്ല് വെട്ടിട്ടാ പോന്നേ. ചില്ലിന്റെ ചില്ല് വെട്ടിട്ട് ഫുള്ളും ഗുഡ്സിന്റെ വണ്ടി. ഓ എല്ലാ തരത്തിലുള്ള വണ്ടികളുണ്ടോ. വീട്ടില് പോയിട്ട് അല്ല, വീട്ടിലേക്ക് നമ്മള് ഇതും കൊണ്ടായിരിക്കും വന്നത്. പോയിട്ട് അമ്മ നോക്കുമ്പോണ്ടാവും വണ്ടി മാറ്റി. ആരുടെ വണ്ടി? അയ്യോ കോമഡി ആയിരിക്കും. അതെ, ചോറ് വെക്കണം. മഴക്കാറുണ്ട്, ഇതാണ്ടോ. ഇവിടെ ചില്ലിലൊക്കെ പെയ്ത് ഒറ്റി വീണിട്ടുണ്ട്. പെയ്തൊറ്റി വീണാ ഒറ്റി വീണിട്ടുണ്ട്. വെള്ളം വീണ്, വെള്ളം വീണു, കൈ വിട്ടിട്ട് പറപ്പിക്കുന്നുണ്ട്. സൈക്കിൾ, ഓ സൈക്കിൾ റേസ്. ഓ ഇത് വെയില് വേണോ വേണ്ടെന്ന് വെച്ചിട്ട് കളിക്കുന്ന. സത്യം, വെയിൽ തന്നെ ഉറപ്പായിട്ടില്ല. നല്ല തോതിലുള്ള വെയിലുണ്ട്. നമ്മള് അങ്കമാലിയിലേക്ക്, കൊച്ചി ഭാഗത്തേക്ക്, കൊച്ചി ഭാഗത്തേക്കാണ് ഞങ്ങൾ പൊക്കോട്ടെ സുഹൃത്തുക്കളെ. അപ്പൊ നമ്മള് കൊച്ചി എത്തി. ഓ കൊച്ചിന്റെ മണം ഉണ്ട് മോനെ. ഇപ്പൊ നമ്മള് കൊച്ചി എയർപോർട്ടിന്റെ മാത്രമല്ല ഉള്ളത്, ഇന്നലെ ഇവിടെ വന്നിട്ടാണ് നമ്മള്. എന്തായി നമ്മുടെ തിരിച്ചു? എന്തിനാണ് തിരിച്ചു? പറ
സ്റ്റൗ എടുക്കാൻ മറന്നിട്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ച് അങ്ങ് 50-55-60 കിലോമീറ്റർ ഗല്ലി പോയി അല്ലേ. ഗല്ലിയില് പോയിട്ട് ഇത് നമ്മൾ തിരിച്ച് വീണ്ടും വന്ന് ഇവിടെ തന്നെ വെക്കണമെന്ന് ഒരു വാശിയായിരുന്നു. പക്ഷെ നോക്കിയിട്ട് ഫുള്ള് മഴക്കാറുണ്ട്, ഈ കാണുന്ന മൊത്തം മഴക്കാറുണ്ട്, നല്ല മിന്നലുണ്ട്, നല്ല മയക്കാറുവാ. അപ്പൊ ഇനി നമുക്ക് സാധനം പറക്കി വെച്ചിട്ട് എന്താക്കാം, ഫുഡാക്കാം അല്ലേ, ഫുഡാക്കാം. കാരണം വെച്ചാൽ മഴ വരുന്നുണ്ട്, ഇനി കളിച്ചോണ്ട് പണി പാടും. മണി ഇപ്പൊ 1:30-2 മണിയായല്ലേ, നല്ല ഇടി വെട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഇത് എയർപോർട്ടാണ്, ഈ കാണുന്ന എയർപോർട്ടും ഈ കാണുന്നത് നമ്മളെ സാധാ കൊച്ചിയിലേക്കുള്ള റോഡും. അപ്പൊ നമ്മള് ഇവിടെ ഫുഡ് റെഡി ആക്കാൻ ഉള്ള തയ്യാറെടുപ്പാട്ടോ. ഈ ഹൈവേന്റെ സൈഡിലാണ് അല്ലേ, ഹൈവേന്റെ സൈഡില്. എന്താ സ്ഥിതി, വേഗം കട്ട് ചെയ്തോ, മഴ പെയ്യുന്നുണ്ട്. ഒരു വിമാനം നേരത്തെ പോകുന്നുണ്ടായിരുന്നല്ലോ ഇൻഡിഗോ. ഓ, അത് അത്രയും കട്ട് ചെയ്ത് പറഞ്ഞേ. ആ അത്ര വേണം, എടാ പേരാന്താ കുറച്ചുകൂടി ഇറക്കിട്ടുണ്ടായി. മുപ്പര് വരണ്ടാ ഇതി, മുപ്പര് വരണ്ടതാണോ, കള്ളപ്പന്നിട്ട് കട്ട് ചെയ്യാം. എന്താ ചെയ്യാ, അയ്യോ എന്റെ ചോറ്, എന്റെ ചോറ് നോക്കട്ടെ, എന്റെ ചോറ് ഉണ്ട്. ചോറിന് വെള്ളം തിളച്ചിട്ടില്ല, വെള്ളം തിളച്ചില്ല. ഞാൻ അരിയിടാ അല്ലേ, അരിയിട്ടോ. നീ കട്ട് ചെയ്യുന്നല്ലേ, ഓക്കെ എന്നാ ഞാൻ പോയിട്ട് അരി ഇടട്ടെ. അപ്പൊ ഞാൻ അരി ഇട്ടിട്ടോ, കാരണം വെച്ചാൽ മഴ പെയ്യുന്നുണ്ട്, സമയമില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കൊച്ചി ഭാഗത്തേക്ക് നമുക്ക് പോണ്ടേ. മഴയ്ക്ക് പിന്നെ കൊച്ചി പിടിക്കണം അല്ലേ, മട്ടാഞ്ചേരി ഗോൾഡ് സൂക്ക്, സൂക്കിന്റെ സൂക്കൊക്കെ പോണം. ഇവിടുന്ന് പണി കിട്ടി കേട്ടോ, മഴ പെയ്ച്ച് എട്ടിന്റെ പണി വാടിപ്പോയി. ഇത് പിടിക്കണം ക്യാമറ, പണി കിട്ടിയോ. ചോറ് പകുതിയിലാണ് കൊച്ചി എയർപോർട്ട്. ഇനിയിപ്പം വേറെ ഒന്നല്ല ഇപ്പൊ ചെയ്യാൻ പോണത്, എയർപോർട്ടിന്റെ എയർപോർട്ടിന്റെ കാലടി ഭാഗത്തേക്ക് തിരിയുന്നതിന്റെ അവിടെ ഒരു പാലുണ്ട്, ബ്രിഡ്ജ് ഉണ്ട്. ബ്രിഡ്ജ്, ആ ബ്രിഡ്ജിന്റെ അടിയിൽ കൊണ്ട് വെച്ചിട്ട് അവിടെ നിന്ന് ഫുഡാക്കാം. എന്ന് വെച്ചാൽ നനയില്ലല്ലോ, അതിന്റെ ചോട്ടിലാണ് നല്ല തണല്. ഇവിടെ തണലുണ്ട്, ഇഷ്ടംപോലെ മരമുണ്ട്, പക്ഷെ നമ്മൾ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് പണിയെടുക്കാം, അവിടെ പോയിട്ട് എന്താ ചെയ്യാ, അങ്ങോട്ടേക്ക് പോവാ. നല്ല മിന്നലാ, മിന്നൽ അടിക്കാൻ ക്യാമറ പോയി, നല്ല മിന്നൽ. അപ്പൊ എന്തായാലും ഓഫ് ആക്കട്ടെ കേട്ടോ, നല്ല മിന്നൽ. അപ്പൊ നമ്മളിനി അവിടെ പോയിട്ട് എത്രയും പെട്ടെന്ന് ഫുഡ് ആക്കട്ടെ, കാരണം വിശക്കുന്നുണ്ട്, മഴ പെയ്ത പണി പാടും. അങ്ങനെ നമ്മള് CSF-ന്റെ, എന്താ CSF-ന്റെ അല്ലേ, CSF-ന്റെ പാർക്കിങ്ങിന് വന്നിട്ടുണ്ടോ നമ്മള്. ഇത് കാലടി പോകുന്ന റോഡേ കാണുന്നത്, പാർക്കിങ്ങാ പറ്റുമോന്നൊന്നും അറിയില്ല, പാർക്കിങ് പറ്റുന്നില്ല. നമ്മൾ ഫുഡ് വീണ്ടും ഇങ്ങോട്ടേക്ക് മാറ്റിട്ടോ. സാധനം എന്താ, അത് കഴുകണോ, താഴെപ്പോടാ. ഓക്കെ, പിന്നെ ബാക്കി സാധനം എന്താ അവിടെ റെഡിയിലായി നിൽക്കുന്നുണ്ട്. അത് ചോറന്ന് കിടക്കട്ടെ. ആയി തുടങ്ങുന്നുണ്ട് മോനെ ചോറ്. അപ്പൊ അതായി. പിന്നെ മഴയപ്പോ ചേട്ടന്മാരല്ല ഇവിടെ ഈ പാലത്തിന്റെ അടിയിൽ ചോട്ടിൽ കയറി വെക്കണം അല്ലേ. നേരത്തെ മുളക് കട്ട് ചെയ്യാൻ പറഞ്ഞു. ആ അതാ ആശം മുളക് കട്ട് ചെയ്യട്ടോ, കുഞ്ഞു 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 പാട്ട് പാടിയിട്ട് കട്ട് ചെയ്യണം കുഞ്ഞു കുഞ്ഞാ. അപ്പൊ നമ്മളിവിടെ നിൽക്കുന്നതിന് ഇവിടെ പിന്നെ ഇതാണ് നമ്മുടെ കൊച്ചി എയർപോർട്ട്. അവിടെ ഫുള്ള് സോളാർ പാട്, മഴയൊക്കെ നമ്മൾ പോകാൻ പറ്റില്ല, ഫുള്ള് സോളാർ പാടാണ്. ഇവിടെ ഉണ്ട് സോളാർ പാടും, പിന്നെ ഇവിടെ ഈ കാണുന്ന ഇവിടെ, പിന്നെ അവിടെയൊക്കെ ഫുള്ള് സോളാർ പാട്. അതായത് ലോകത്തിലെ എനിക്കൊന്ന് ആദ്യമായിട്ട് മറ്റാണ് ഫുള്ള് സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന എയർപോർട്ട് അല്ലേ. അങ്ങനെയൊക്കെയല്ലേ ഫുൾ എയർപോർട്ട് ഇതാണെന്ന് സംശയമുണ്ട് കേട്ടോ. പിന്നെ ഇനി എന്താ പറയാ, ഇനി ഒന്നുമില്ല, ഈ ഇതാക്കി കഴിച്ചിട്ട് മാത്രമേ നമ്മൾ പറയുള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ ഇത് ആക്കി കഴിച്ചിട്ടാണ് ഇനി എന്താ പറയാ നമുക്ക് കൊച്ചിയിലേക്ക് പോകണം. അപ്പൊ ഇതാക്കി കഴിച്ചിട്ട് നമുക്ക് ഇനി പറ്റുള്ളൂ, ഫുഡ് റെഡിയാവും. ഇവിടെ തിളക്കുന്നുണ്ടോ ചോറ്. സംഭവം എന്താന്ന് വെച്ചാൽ, ഇതാ സംഭവം കരിഞ്ഞു പോയി. നമ്മൾ കുക്കറി വളർത്തിക്കൊണ്ട് കേട്ടോ, വേറെ ഒന്നുമല്ല. കരി കരി പിടിച്ച് കരില്ല, വെറുതെ പറഞ്ഞു സംഭവം. ഓ, വണ്ടിയൊക്കെ പറക്കണം. ചേച്ചി എല്ലാം തെറിക്കുന്നുണ്ടോ, ചേച്ചി ആ പോകുന്ന ചേച്ചി. പക്ഷെ അവർക്ക് പിന്നെ ഇതെല്ലാം പിന്നെ വിഷയമില്ല, കാരണം സ്ഥിരമായതുകൊണ്ട് അവർക്ക് ഇതൊന്നും ഒരു വിഷയമില്ല അല്ലേ. പിന്നെ ഇത് അതാണ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് എയർപോർട്ട്. ഇന്ന് എന്താ പറയുക, കൊച്ചിയിലേക്ക് പോകുന്ന ആ ഒരു ബ്രിഡ്ജാണ്, അതിന്റെ അടിയിലാണ് നമ്മൾ ശരിക്കും ഉള്ളത്. ഇന്ന് ഇന്ന് വിമാനത്തിന് സ്ട്രൈക്ക് ആട്ടോ, ഇന്ന് വിമാനത്തിന് ബന്ധമുള്ള ദിവസ. കാരണം വെച്ചാൽ വിമാനം ഇന്ന് പൊങ്ങുന്നില്ല ഒറ്റയെണ്ണം, രണ്ടെണ്ണം. എന്റെ സംഭവം വേണ്ടതെന്ന് വെച്ചാല് ഞാൻ വാച്ച് മേടിച്ചോട്ടോ. അതാ വാച്ച് എടാ പോയടാ, ഈ വാച്ച് അങ്ങനെ കത്തിക്കാതാ, വാച്ച് മേടിച്ച്. ഇത് ഇയാളെ വാച്ച് അല്ല കേട്ടോ ശരിക്കും പറഞ്ഞാല്, ഞാൻ പൈസ കൊടുത്ത് മേടിച്ച എന്റെ ഗേൾ ഫ്രണ്ട് എനിക്ക് മേടിച്ചെന്ന് വാച്ച് ആട്ടോ. ഇത് എങ്ങനെ എന്റെ ഗേൾ ഫ്രണ്ട് എനിക്ക് മേടിച്ചെന്ന് വാച്ചാ ഞാൻ പറഞ്ഞതാ. ഓ, നല്ല വാച്ചാട്ടോ. അടുത്തൊന്ന് കുത്തണോ, ഇതൊക്കെ ക്ഷമിക്കണേ, ഇത് എന്തൊക്കെയോ നടന്നു കേട്ടോ. എന്താ സോസ, സോസ സോസല്ലേ, അല്ല നിനക്ക് ഗേൾ ഫ്രണ്ട് ഇല്ലെന്നാ. അപ്പൊ പാലക്കാട് നിന്ന് പുതിയ ആള് നിനക്ക് ആലോചന ആയിട്ട് വരുമോ. അല്ലെ ചോദിച്ചാ, തന്നെ സംശയങ്ങളപ്പോഴും ചോദിക്കണല്ലോ. എന്റെ ചോദിച്ചാ അല്ല,
പാലക്കാട് എന്നാ വല്ല പട്ടാമ്പി വേണ്ട, തൃശ്ശൂർ കല്ലിൻ്റെ അടുത്ത് നിന്ന് ഒരു വഴിക്ക് പറഞ്ഞു. അല്ല ഇന്നേ രാത്രി വായി നോക്കിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അയാൾ ചോദിച്ചാൽ അവിടെ ഒരു പെണ്ണ് അവിടുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. ഇവന് ഇവന്റെ ബോസും കൂടെ അവിടുന്ന് ബൈക്ക് എടുത്ത് ഇല്ലേ വായി നോക്കാൻ പോകണ്ട. ആരാ ബോസ്? ആരാ? നമ്മള് പോയിരുന്നാ രഞ്ജിത്തേട്ടാ. പാവള അയാളെ കൂടുമ്പോ എന്തിനും വിളിക്കും. അപ്പൊ ഇനിയിപ്പോ ഇവിടെ സംഭവം ശരിക്കും വിമാനത്തിന്റെ സ്ട്രൈക്ക് ഉണ്ട് കേട്ടോ. വിമാനത്തിന്റെ ബന്ധാണോ ഇവിടെ? വിമാന ബന്ധ ശരിക്കും അല്ലേ? മഞ്ചൾപൊടി മഞ്ചൾപൊടി അത് കളിക്കീട് കൂട്ടിയ മഞ്ചൾ. ആ ഇനി ഇളക്കി കൊടു, ഇളക്കി ഇളക്ക, ഞാൻ തന്നെ ഇളക്കണം. ഇളക്കി കൊടുക്കടാ കുഞ്ഞിരാമളക് പൊടി, മുളക് പൊടി. ഓ സെൻസർ അടിച്ചു പോന്നല്ലേ. അപ്പൊ നീ എന്നെ ആക്കിക്കോ, ഞാൻ കുറച്ച് തള്ളിട്ട് വരാം. അയ്യോ അയ്യാ ഭയങ്കര ചൂട്. ആ ഇവിടെ എത്തിയപ്പോ ഞാൻ വെളുത്തല്ലോ. അത് ശരി. ഇതൊരു സുഹിത്താൻ്റെ വെള്ളം മൊത്തം ഇന്നലെ രാത്രി നമ്മൾ തീർത്ത് കേട്ടോ. കുളിച്ചിട്ട് നനച്ചിട്ടെല്ലാം ഇന്നലെ രാത്രി തീർത്ത്. ഇന്ന് രാവിലെ നോക്കാൻ വേണ്ടി പൈപ്പിൽ വെള്ളമില്ല അല്ലേ, മോട്ടറിൽ വെള്ളമില്ല. സുഹിത്താൻ്റെ പത്ത് മണി ആയിട്ടുണ്ട്, സുഹിത്താൻ്റെ അവിടെ ഒരു അനക്കമല്ല. മൂപ്പര് എഴുന്നേറ്റിട്ടില്ല എന്നുണ്ടല്ലേ. ഇത്തി കേസാണ് മൂപ്പരെ കാര്യം. രണ്ട് ദിവസം അങ്ങനെ അവിടെ രണ്ട് മൂന്ന് ദിവസം അല്ലേ, മൂന്ന് ദിവസം നമ്മള് സുഹിത്താൻ്റെ മാക്സിമം മുതലാ പിഴിഞ്ഞെടുത്തല്ലേ കേട്ടോ. ഇനി ഇനി അമ്മച്ച ഒരു യൂട്യൂബറിനെ അടുപ്പിക്കില്ല ഇവിടെ. മൂപ്പർക്ക് നല്ല നഷ്ടം നമ്മളെ കൊണ്ട്. മൂപ്പർക്ക് നല്ല നഷ്ടം, മൂപ്പര് മാക്സിമം നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അല്ല പിന്നെ പറഞ്ഞാടെ പണി എടുക്കാൻ തുടങ്ങിയത്. ഇവിടെ സംഭവം ഉണ്ട്. എന്താ വെച്ചാല് ഈ ബസ്സിന് ചേട്ടാ അല്ലേ, അതെ ഇവിടെ ഈ ബസ് കേട്ടോ, ഈ ബസ്സിന് ചേട്ടാ നമ്മുടെ തുറച്ച് ഇവിടെ നിൽക്കാൻ പാടില്ലാന്ന്. എന്താ സംഭവം വെച്ചാൽ നമ്മൾ ഇവിടെ നമ്മൾ ഇവിടെ വെച്ചാണ് ശരിക്കും ഫുഡ് ഉണ്ടാക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഇങ്ങോട്ടോ, അവിടെ ഇവിടെ വെച്ചാൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കി വേവിച്ച് പരിപാടി എല്ലാം കഴിഞ്ഞില്ലേ. പാട്ടിട്ടേക്കണം ഇപ്പൊ ഇങ്ങോട്ടോ. നമ്മളിവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കി ഇന്നും ഇന്നലെ രാത്രി നമ്മള് ഗല്ലിന്ന് അല്ലേ, ഗല്ലിന്ന് അവിടെ നിന്ന് നമ്മുടെ മനീഷ് ഏട്ടൻ്റെ ബ്രഹ്മാസ്ത്ര ഡ്രൈവർ മനീഷ് ഏട്ടനും അതുപോലെ തന്നെ നമ്മുടെ ഹെനിക്കൻ്റെ ഡ്രൈവർ മുകളിൽ മറന്നു പോയില്ല, നമ്മുടെ രഞ്ജിത്ത് ഏട്ടൻ താടി രഞ്ജിത്തേട്ടൻ, പിന്നെ നമ്മുടെ മാരി എല്ലാരും ഉണ്ടായിരുന്നല്ലേ, മാരി ശ്രീരാഗ് തല്ലി വില്ലി എല്ലാം ഉണ്ടായിരുന്നു. അതായത് ശരിക്കും ലല്ലു ലല്ലുവിന്റെ ചാവേറുകളും അങ്ങനെ ലല്ലു ലല്ലുവിന്റെ ചാവേറുകളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കി നല്ല വൃത്തിയായിട്ട് കഴിച്ചു. എന്നിട്ട് നമ്മൾ ഇപ്പൊ വന്നിട്ട് ഇവിടെ നിന്ന് കഴിച്ചില്ല ഫുഡ് ഉണ്ടാക്കിയിട്ട്, നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല കഴിച്ച് തീരാനായപ്പോൾ ആ ബസ്സിന്റെ ചേട്ടൻ്റെ ആ ബസ്സിന്റെ ചേട്ടൻ വന്നിട്ട് നമ്മൾ പറഞ്ഞ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല, ഇവിടെ നിന്ന് വണ്ടി പാർക്ക് എടുത്ത് പോകണം. നമ്മൾ ഫുഡ് കഴിക്കാൻ തന്നെ മര്യാദക്കാൻ പറ്റിയിട്ടില്ല. കുഴപ്പമില്ല നമ്മള് കഴിച്ച് ഏറെക്കറെ കഴിയുന്നപ്പോ മൂപ്പര് വന്നത്. കുഴപ്പമില്ല നമ്മള് വേഗം കഴിച്ച് വേഗം തീർത്ത്. നമ്മുടെ പറഞ്ഞ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഇവിടെ സംഭവം എന്താ വെച്ചാല് അവിടെ സി എസ് എഫിന്റെ എന്തോ എഴുതി ബോർഡ് ഉണ്ട്, പക്ഷെ ഇവിടെ നിന്ന് വേറെ എന്താ ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വെച്ചാല് അതിന് തൊട്ടപ്പുറത്ത് വേറൊരു ഹോണ്ട സിവിക്കിന്റെ ഒരു കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ വണ്ടി നിർത്തിയിട്ടൊന്നും പോയിട്ടില്ലപ്പോ, നമ്മളിവിടെ നിന്ന് ഫുഡ് മാത്രം ഉണ്ടായിക്കോളൂ. പക്ഷെ ആ ചേട്ടൻ വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പൊക്കോ എന്ന് തന്നെ പറഞ്ഞല്ലേ. അപ്പൊ നമ്മൾ വേഗം അത് പെട്ടെന്ന് അതിനിപ്പോ മഴയും പെയ്യുന്നുണ്ട്. അവിടെ ഇന്നലെ വന്നിട്ട് നമ്മൾ അവിടെ അവിടെ നിന്നാണ് നമ്മള് ഇത് ഇത് ഗ്യാസ് കിട്ടി അടുപ്പല്ലേ, ഗ്യാസ് എടുപ്പ് നമുക്ക് മറന്നുപോയത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവര് ഇവിടെ വന്നിട്ട് ഫുഡ് ഒന്ന് കഴിക്കാൻ വെച്ചിട്ട് വേറെ വണ്ടി മാറ്റണം എന്ന് തന്നെ പറഞ്ഞിട്ടോ. നമ്മൾ എന്നിട്ട് പെട്ടെന്ന് കുറച്ചെല്ലാം വേഗം വേറെ കുറെ കഴിച്ച് തീർത്ത് വേഗം പാത്രം കഴിച്ച് ഇനിയിപ്പോ നമ്മളിവിടെ പോകാൻ നിൽക്കട്ടോ. മൂപ്പര് ഇവിടെ അവരെ ഏരിയ അല്ലേ അല്ലേ, അവരേരിയ നമ്മൾ അച്ഛനെ പുറത്തുനിന്ന് വന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഈ കിടന്ന് വണ്ടി വെച്ചാൽ 72 വണ്ടി കൂടെ അല്ലേ, അപ്പൊ അവർക്കറിയാം പുറത്തുനിന്ന് വന്നാന്നുള്ളത്. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞ് പെട്ടെന്ന് പോകുന്നത്. ഞാൻ ചേട്ടന്റെ പേരിലാണ് ഈ സ്ഥലം എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ നമുക്ക് പോവാം, അപ്പൊ നമുക്ക് ഇവിടെ പോവാം. പക്ഷെ ഇവിടെ നിന്ന് മഴയാന്നെ, പുറത്തോട്ട് നമുക്ക് വീഡിയോ എടുക്കാനും പറ്റില്ല. മഴയായതുകൊണ്ട് നമ്മൾ കയറുന്നത് കൊച്ചി മൊത്തം മഴയാ. അപ്പൊ നമ്മൾ എന്തായാലും മുന്നോട്ട് പോകണം, ഇടപ്പള്ളിന്റെ അങ്ങോട്ടൊക്കെ പോകണം. അപ്പൊ താമസിക്കാം അല്ലേ, എന്തായാലും നമുക്ക് മുന്നോട്ട് വരാം. എന്തായാലും നമുക്ക് എവിടെ ശരിക്കും പറഞ്ഞാൽ അറിയില്ല. അപ്പൊ നമ്മളിന്ന് പോയിട്ട് വണ്ടി ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നല്ല മഴ കേട്ടോ, നല്ല ഓതലുണ്ട് മഴ. നമ്മളെ വണ്ടി ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മള് അകത്തേക്ക് കേറുന്നു, ബാതിലടക്കുന്നു, വണ്ടി എടുത്ത് പോകാൻ പോകും. നമ്മളിവിടെ വണ്ടി വെക്കുമ്പോ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ നോക്കുന്നുണ്ട്, പക്ഷേ നമ്മളെന്തോ കുറ്റം ചെയ്തിട്ട് ചേട്ടൻ നോക്കണത്. നമ്മളത് ഒന്നും വേണ്ടിട്ട് തന്നെ ഇല്ല. നമ്മളെ വണ്ടി എവിടെ പോയാലും ഉണ്ടല്ലോ നമ്മളെ പ്രശ്നം. ഇപ്പൊ കണ്ടല്ലോ നമ്മളെ പ്രശ്നം പിടിക്കുന്നല്ലോ ഓരോരുത്തരായിട്ട്. ഫുഡ് വരാം കഴിക്കാൻ അവര് വന്നിട്ട് ആരും ഉണ്ടാക്കുന്ന ഇവിടെ വണ്ടി വയ്ക്കാൻ പാടില്ല. ഈ പാലത്തിന്റെ അടിയിൽ ഇപ്പൊ വണ്ടി വെച്ചിട്ട് എന്താ സംഭവം കാണിച്ചു കൊടുക്കാം. പാലം എന്താ ബ്രിഡ്ജ് ഏറ്റവും വലിയ പാലം തന്നെയാണ്. കൊച്ചി എയർപോർട്ട് ഒക്കെ അതാ കാണുന്നത്. എയർപോർട്ടിന്റെ സോളാർ പാനൽ. ഇനി മഴയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മഴയത്ത് ഇനി നമ്മൾ അവിടെ പോയി വെറുതെ വണ്ടി അവിടെ ഇട്ടിട്ട് അവിടെ ഇരിക്കാന്നല്ലാണ്ട് പിന്നല്ലാണ്ട് മഴയല്ല ഒന്നും
മെട്രോന്റെ പാലം ബ്രിഡ്ജ് ആദ്യം മെട്രോ സ്റ്റേഷൻ എപ്പോ കഴിഞ്ഞത്? അതാ അറിയില്ലല്ലോ ഇവിടെ നമ്മളെ പണിക്കാർക്ക് ഫുൾ കട്ടിങ് ഇതാണ്, ഫുൾ കട്ടിങ് നമ്മളെ ആൾക്കാർക്ക് ഇതുവരെ കട്ടിങ് വണ്ടി എടുക്കാറില്ല. പിന്നെ അടുത്ത് കൂടെ ഒരു വോൾവോ ഇത് വല്ലപ്പടത്ത് വഴിക്കാ ഭയങ്കര മഴ കേട്ടോ, പുറത്തേക്ക് ഇറങ്ങാനാവുന്നു എവിടെ ഇങ്ങനെയാണെങ്കിൽ സ്റ്റേഡിയം റോഡ്. ഈ റോഡിന് വലിയൊരു പ്രത്യേകത ഉണ്ട്, ഈ റോഡിന്റെ ഓപ്പോസിറ്റ് വശത്ത് വലിയൊരു പ്രത്യേകത ഉണ്ട്. അല്ല എത്താനായോ അത്? എന്താ സംഭവം അറിയില്ല. എന്ത് നയിക്കരുത്? അത് ശരി. ലുലു ലുലുവും കുലു ഒന്നല്ല ആർമന. നമ്മള് വിളിച്ചു വരുത്തി അപമാനിച്ച, വരാൻ പറഞ്ഞ് പെർമിഷൻ തന്നിട്ട് വിളിച്ചു വരുത്തി അപമാനിച്ച ഒരു ഷോറൂം ഉണ്ടേ, അത് നമ്മള് കാണിച്ചില്ല. കുറച്ചായിട്ട് കഴിയണം, അപ്പൊ നമുക്ക് നല്ല ബ്ലോക്കാണ്. അവിടെ എത്തിയപാട് കാണിച്ചില്ല. എന്താ വെച്ചാല് നമ്മള് പറഞ്ഞ സ്ഥാപനം കേട്ടോ, അതായത് ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ സമ്മറ കിടക്കുന്നത്, നമ്മൾ പറഞ്ഞ സ്ഥാപനം എഴുതി വെച്ചിട്ടുണ്ട്. ഹാർമൺ മോട്ടോസ് നീട്ടി എഴുതുക. ഈ കാണാം ജി എൽ ഉണ്ടല്ലോ, ജി എൽ ഉണ്ട്, പോർഷെ വൈറ്റ് പോർഷെ പിന്നെ ഹമ്മറ് ഹമ്മറ് എല്ലാം ഉണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട് ഒക്കെ ശരി തന്നെയാണ്. നമ്മള് പിന്നെ ഒരിക്കൽ വിളിച്ചു ചോദിച്ചു, ഇവിടുത്തെ ഇവരെ വിളിച്ചു ചോദിച്ചു, നമ്മളിവിടെ കൊറോണ സമയത്ത് എല്ലാ കാര്യങ്ങളും നമ്മളെ വിളിച്ചു ചോദിച്ച് ഇവിടെ ഒരു വീട് വന്ന് ചെയ്തോട്ടെ. അപ്പൊ ഇവിടുന്ന് നമ്മള് തുറന്ന് ചെയ്തു പറഞ്ഞേ. നമ്മളെന്താക്കിയെന്നോ, നമ്മള് ഇല്ലാത്ത പൈസ 5000 രൂപ അടുത്തേക്ക് എണ്ണ കത്തിച്ച് ഇവിടെ വന്ന് പറയാൻ നോക്കുമ്പോ നമുക്ക് 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി, ഒരു ഉച്ചല്ല രാവിലെ ഇവിടെ എത്തി. രാവിലെ ഇവിടെ അർദ്ധരാത്രി 12 മണിക്കാണ് ഇറങ്ങി. അർദ്ധരാത്രി 12 മണിക്ക് ഇവിടെ രാവിലെ നമുക്ക് അന്ന് 100 സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്, അല്ല സബ്സ്ക്രൈബർ ഇല്ല കേട്ടാ, 100 താഴെ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ കേട്ടിട്ടില്ല, നമ്മള് എടുക്കാൻ പറ്റൂല. 100 സബ്സ്ക്രൈബേഴ്സ് ഇല്ല, അവര് സബ്സ്ക്രൈബർ ഇല്ലാത്തോണ്ടാണ് എടുക്കാൻ താമസിക്കാൻ പറയുന്നില്ല. അതിന് പകരം അവർ പറയുന്നത് ഇവിടെ വേറെ ആൾക്കാർ ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചു. എന്നാ പിന്നെ ഇവർ ആദ്യമേ നമ്മൾ വിളിച്ചു ഇവിടുന്ന് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഷോറൂം, ഈ കാണുന്ന ഷോറൂം, ഈ കാണുന്ന ഷോറൂം കൊച്ചിയിലാണ് കേട്ടോ. അവരെ കുറ്റം പറയേണ്ട എന്നല്ല, അവര് സംഭവം പറയുന്ന കുറ്റം പറയുന്നല്ല, പറഞ്ഞെന്ന് മാത്രം. നമുക്ക് ഇങ്ങനത്തെ അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് നമുക്ക് അന്ന് നെഗറ്റീവ് കമന്റുകളൊക്കെ വന്നിട്ട് വന്ന് നമ്മളടുത്ത് നിന്റെ കയ്യിരിപ്പോണ്ട ഇറക്കി വിട്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എങ്ങനെ മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞു കുറെ പേര് പറഞ്ഞു. പക്ഷേ കയ്യിരിപ്പോണ്ടല്ല, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല, നമ്മളെ ഭാഗങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്ത ടൈമായിരുന്നു. കാരണം 97, 98, 99 ഇറക്കി വിട്ടത്. എന്നിട്ട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള വലിയ ആൾക്കാരൊക്കെ വരുമ്പോ ഇവർക്ക് കൊടുക്കും. അതുപോലെ തന്നെ വീഡിയോ ഫുള്ള് വീഡിയോ എടുക്കാൻ കൊടുക്കും, ഒരു വണ്ടിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ നിന്റെ ഉള്ളിൽ കയറുമ്പോ അവർക്ക് പിടിക്കൂല. കാരണം നമ്മളതൊന്നുമില്ല, നമ്മള് പാവപ്പെട്ടവരല്ലേ. നമ്മളെന്ന് അവരെ ഒരിക്കലും അല്ല, നമ്മളൊന്നും വണ്ടി മേടിക്കുന്നില്ലല്ലോ, നമ്മൾ വെറുതെ എടുത്തുപോയല്ലേ. പക്ഷെ നമ്മളൊക്കെ മേടിക്കുന്ന കാലം വരും ഏതെങ്കിലും കാലത്ത്. അന്ന് നമ്മൾ എന്തായാലും ഇവിടെ വരും, ഇവിടെ തന്നെ വണ്ടി എടുക്കും. നമ്മള് ഇവിടെ വന്നിട്ട് ഞങ്ങള് വീഡിയോ ചെയ്യും ചെയ്യും. ഇവിടെ ഇവിടെ നമ്മൾ വണ്ടി എടുക്കണം. അത് നമ്മള് ഭയങ്കര ഭാഷ, എന്റെ ഇവന്റെ ഭാഷ. ഞാൻ ഇവനോട് പറഞ്ഞു, ജിതിനാണ് ഇവിടെ ഇറക്കി വിട്ടത്. നമ്മൾ രണ്ടുപേരും ഉണ്ടായി, നമ്മൾ രണ്ടുപേരും നാലാളായിട്ടാണ്. പക്ഷെ എന്നിട്ട് ഇപ്പൊ നമ്മൾ രണ്ടുപേരുള്ളു. അതേപോലെ തന്നെ അന്ന് ഇവിടുന്ന് ഇറങ്ങി പോകാൻ നേരത്തെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞിട്ട് പോയൊരു കാര്യം, എന്തായാലും എടുക്കുന്നുണ്ടോ. ഏറ്റവും കുറഞ്ഞ വണ്ടി ആയാലും ശരി, ഒരു വണ്ടി നമ്മളിവിടെ നിന്ന് മേടിക്കും, നമ്മളൊന്ന് പറഞ്ഞിട്ടാണ്. അത്ര നമ്മള് സങ്കടം വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഹാർമൺ മോട്ടോർ ഇവിടുന്ന് ഇറങ്ങി പോയത്. സോറി, ഇതാണ് സഹോദരന്റെ പീഡിയ. ഇവിടെ നമ്മൾ ഇറക്കി വിട്ടു, ഇവിടെ ഇറക്കി വിട്ടില്ല, ഇവിടെ ക്യാമറ എടുക്കാൻ പറ്റില്ല. ഇവിടെ നമുക്ക് മഴയുണ്ട്, വരാൻ പറ്റില്ല. പക്ഷെ നമ്മള് കുഴപ്പമില്ല, നമ്മൾ ഇന്ന് നാളെ കൂടെ തന്നെ ഉണ്ട്. ഇനി നമ്മള് പോണത് ബൈജോട്ടിന്റെ അടുത്തല്ലാണ്, അല്ല ബൈജോട്ടെ ഓഫീസിലേക്ക്. ബൈജോട്ടെ ഓഫീസ്, ബൈജോൻ നായർ, മിസ്റ്റർ ബൈജൻ നായർ അല്ല, ബൈജോട്ടെ ഓഫീസിലേക്കാണ്. പുള്ളിക്കാരോട് ഉണ്ടോന്ന് അറിയില്ല, അപ്പൊ നേരെ അങ്ങോട്ടേക്ക് പോകണം. ബൈജോട്ടെ ഓഫീസിൽ പോയി മൂപ്പരത്തല്ല. യാ മോനെ, ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ, ബൈജോട്ടെ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സമ്മാനിക്കാൻ തിരിഞ്ഞ് പള്ളിയാണ്, ആ പള്ളിയിൽ വണ്ടി വെച്ചിട്ട് പോയി. ഈ ഇടിങ്ങിയ വഴിയാണ്, ഒരു രക്ഷയില്ലാത്ത കൊറേ വണ്ടി ഓട്ടോ അതും ഇതൊക്കെ വന്നു. അതിനിടയിൽ കൊറേ ബൈക്കുകൾ വെച്ചിട്ടുണ്ട്. ഈ മനുഷ്യൻ, ഈ ചേച്ചി, ഈ മനുഷ്യൻ എന്ത് ഇവിടെ കൊണ്ട് വെച്ചു ഓഫീസ്? പുറത്തേതിന്റെ സംഭവം ബുക്കും 2013 ബുക്ക് അല്ലേ ഇത്? 2013 ബുക്ക്, ഇപ്പൊ 2022. അപ്പൊ എത്രയായി? 9 കൊല്ലമായി. 9 കൊല്ലമായി ബുക്കും പിടിച്ച് ബൈജോന്റെ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ബൈജോട്ട് ഉണ്ടോ ഇല്ലെന്ന് അറിയാം. അപ്പൊ ഇതാണ് ശരിക്കും ബൈജോന്റെ ഓഫീസിലേക്ക് പോകുന്ന വഴി അല്ലേ. ഇവിടെ കൊറേ വില്ലാസാണ്, മൊത്തം വില്ലാസാണ്. ഈ ഓഫീസും അഡ്വക്കേറ്റിന്റെ ഒക്കെ വീട് വരണം. കൊറേ നീ കയ്യിൽ ഇതൊക്കെ പിടിച്ചിട്ട് ഉണ്ടെങ്കിൽ നമ്മള് ഇന്റർവ്യൂ എടുത്ത് മരിക്കുന്ന അല്ലേ. ബാറ്ററി തീർന്നു. ഇതാണ് ബൈജോട്ട് ഓഫീസ് കേട്ടോ, ഈ കാണാം ടോപ്പിൽ. ആ അതാണ് വൈജൻ്റെ ഓഫീസ്. അപ്പോൾ അവിടെ വണ്ടി ഉണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ, ഇല്ലെങ്കിൽ ചേച്ചി ഉണ്ടോ അവരുടെ ഓഫീസിൽ? അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക്. ആ ചേച്ചി എന്ന് ചോദിക്കാം, പക്ഷേ നമുക്കറിയാൻ പറ്റും. ഓഫീസൊക്കെ അല്ലേ വൈജോട്ടെ പാടെ നോക്കിയിട്ടിരിക്കുക. ഓഫീസ് അല്ലേ, അവിടെ പോയിട്ട് അവിടെ പോയിട്ട് ഓണാക്കാം. എനിക്ക് പോയിട്ടോ?
എന്താ വെച്ചാല് തേനി തേമ്പിയല്ല തേനി വൈകിട്ട് മുംബൈ പോയിട്ട് ആ മുംബൈയില് മീഡിയ ഡ്രൈവ് കിടക്കുന്നത് പിന്നെ ടാറ്റേൻ്റെ അപ്പൊ ഇതാണ് വൈകിട്ട് ഓഫീസ് ഇതിന്റെ മോളിലായിരുന്നു എല്ലാരും സ്റ്റാഫ് എല്ലാ ഇന്ന് വൈചേട്ടിന് കേട്ടില്ല വൈചേട്ടൻ ഇന്ന് വരും നാളെ ഷൂട്ടിങ് നാളെ എന്തോ ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലേ അപ്പൊ നമുക്ക് ഇനി നേരം തരാം അപ്പൊ ഇനി നമുക്ക് നമ്മൾ എങ്ങോട്ടാ പോവാ നമുക്ക് ഒരു പ്ലാൻ ചെയ്യണം അല്ലേ എങ്ങോട്ടാ പോവാ നല്ലത് പ്ലാൻ ചെയ്ത് നോക്കാം അല്ലേ എങ്ങോട്ടാ പോവാന്നുള്ള പ്ലാൻ ചെയ്ത് നോക്കാം എന്തേ നടക്കുവോ കുളിക്കണം എന്റെ മോനെ കുളിക്കണം കുളിച്ചില്ലെങ്കിൽ അവിടെ റോയൽ ഡ്രൈവിന്റെ ഒരു വണ്ടി അവിടെ കയറുന്നു ഈ ക്ലാസ് എന്റെ അമ്മേ അവിടെ ഈ ക്ലാസ് തൊട്ടപ്പുറത്തെ ഷോപ്പിൽ പണിക്ക് വെച്ചിട്ടുണ്ട് ലോക്കൽ വർക്ക്ഷോപ്പില് അപ്പൊ ഞാൻ ചോദിക്കണത് ഇവിടെ വണ്ടി പണിയെടുത്തിട്ടായിരിക്കും ഇവിടെ കൊണ്ടുവരുന്നത് എന്റെ കിടുമണി പ്രവൃത്തി എന്റെ കുലിശിത പ്രവർത്തി സത്യാവസ്ഥകൾ പുറത്തു വന്നു നമുക്ക് ഇഷ്ടമല്ലാത്തോണ്ടല്ല ഇവരെ വണ്ടി തൊട്ടപ്പുറത്തെ വർക്ക്ഷോപ്പിൽ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അതിന്റെ നമ്പർ പ്ലേറ്റില് പിന്നെ എഴുതി വെച്ചിട്ടുണ്ട് റോയൽ ഡ്രൈവ് റോയൽ ഡ്രൈവ് കണ്ടുപിടിച്ചു ഇനി ഇതാണ് റോയൽ ഡ്രൈവ് കേട്ടോ അതെ മുകളിൽ ആർ ഡി എന്നോട് ഇരുന്ന് കറങ്ങുന്നുണ്ട് എല്ലാം കറക്കമ്പനിയാണ് പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ ഇറക്കി വിട്ടത് നമ്മളെ പേര് ശരിയല്ലാത്തോണ്ട് ഇറക്കി വിട്ട് അവിടെ ഇപ്പൊ ലാംഗ് ക്രൂസർ അതുപോലെ എല്ലാ എല്ലാം അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെ എടുക്കാൻ പാടില്ല നമ്മളെ നമ്മള് ജനിച്ച സംഭവം മാറിപ്പോയി ഇതൊന്നും പറ്റില്ലല്ലോ എന്താണ് അതൊക്കെ പറ്റില്ല അപ്പൊ അതാണ് സംഭവം അപ്പൊ നമുക്ക് അവിടെ എൻട്രി ഇല്ല ജനം ടിവിക്കാർക്ക് മത്തി അവിടെ എൻട്രി ഉണ്ട് അപ്പൊ ഇതാണ് ആ സ്ഥാപനം നല്ല തിരക്കട്ടോ വൈജേട്ടെ കാണാൻ പറ്റി വൈജേട്ടെ കണ്ടില്ല മുപ്പര് മുംബൈ ഇന്ന് നാളെ അല്ല ഇന്ന് വരും അല്ലേ ഇന്ന് വരും നാളെ ഇവിടെ ഉണ്ടാവുന്നതാണ് നാളെ വൈകുന്നേരത്തെ ഒരു ഷൂട്ടും കഴിഞ്ഞില്ല നല്ല തിരക്കുണ്ടാവും അവർക്ക് നാളെ എന്തോ ഒരു വണ്ടിയെ ഷൂട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മളെ ഓരോരുത്തരും വിളിക്കുമ്പോ ഇത്ര തിരക്കില്ല നമുക്ക് റേഞ്ച് റോവറിന്റെ ഷോറൂം കൊടുത്ത പിന്നെ നമ്മളെ വിളിക്കുമ്പോ നമുക്കും ഓരോരോ സംഭവം വേറെ കാര്യമുണ്ട് നമ്മളെന്നുവെച്ചാല് നമ്മളെ കൂട്ടുകാരെ നമ്മളെ വിളിക്കുക ഗൂഗിൾ മാപ്പ് ആട്ടോ നമ്മളെ കൂട്ടുകാരെ നമ്മളെ വിളിക്കുന്നുണ്ട് വിളിക്കുമ്പോ നമ്മൾ ഫോൺ എടുക്കും ഫോൺ എടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ കുറച്ച് തിരിച്ചു വിളിക്കും തിരിച്ചു വിളിക്കും അത്ര ഉണ്ടോ ഓരോരുത്തർക്കും ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ധാരാവിലേക്ക് ഉള്ള പ്ലാനിങ് ആണ് നമ്മള് അത് നോക്കണം ചിലപ്പോഴേ പോവുള്ളു അതിന്റെ കാരണം നമ്മള് അടുത്ത വീഡിയോ നമ്മള് പറഞ്ഞു അടുത്ത വീഡിയോ എന്താ സംഭവിച്ചാലേ നമ്മൾ ഡ്രൈവർ ചേഞ്ച് ഉണ്ട് കേട്ടോ നമ്മളിത് ഫുൾ ഡ്രൈവർ ചേഞ്ചാ നീ എന്താ വണ്ടി പിടിക്കാൻ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി എ സി ഇടുന്നുണ്ടായിരുന്നു എന്താ സംഭവിച്ചാല് ഭയങ്കര മഴയാട്ടോ ഈ കാണുന്നതാ ഫുള്ള് മഴ കാടിന്റെ ഇടയ്ക്ക് ഫുള്ള് മഴ ഒരു രക്ഷയില്ലാത്ത മഴ എന്നാച്ചാ ആദ്യം മഴയാ നോക്കും കൊച്ചിയില് മഴയാ അപ്പൊ മൂന്ന് ദിവസം ഇവിടെ അപ്പൊ കൊച്ചിയിലെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുണ്ടന്നൂർ ഭാഗത്താണ് ഉള്ളത് തെറ്റിദ്ധരിക്കപ്പെടുന്നത് കുണ്ടന്നൂർ ഭാഗം തെറ്റിദ്ധരിക്കരുത് പ്രത്യേകിച്ച് ചില മലബാർത്ത നമ്മളെ സുഹൃത്തുക്കളോടല്ലേ സുഹൃത്തുക്കളോട് അപ്പൊ സുഹൃത്തുക്കളെ തെറ്റിദ്ധരിക്കല്ലേ നമ്മളുള്ളത് കുണ്ടന്നൂർ ഭാഗത്താണ് അപ്പൊ ഇവിടെ ഭയങ്കര മഴയായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുക കേട്ടോ റോഡൊന്നും കാണുന്നില്ല അതെ നമ്മൾ ഇങ്ങനെ ഇരിക്കണം ഒരു രസമില്ലാന്നല്ലേ റോഡൊന്നും കാണുന്നില്ല ഈ പറഞ്ഞതാ എന്റെ മോനെ നല്ല സുഖം നല്ല സുഖം പൈസ ഈ കിണീനി അടിക്കണ എന്താ സംഭവം അതായത് ഞാനൊന്ന് പറഞ്ഞാ എന്നാ വെച്ചാല് എനിക്ക് പൂജാരിന്റെ ഒരു സംഭവം ഇടയ്ക്ക് ഓങ്ക്രീം കുട്ടിച്ചാത്ത ഇങ്ങനെ അടിക്കും പിന്നെ വേറെ സാധനം ഉണ്ടായിരുന്നേ ഇവിടെ വേറെ സാധനം ഇവിടെ ഇങ്ങനെ കെട്ടി തൂക്കിട്ടുണ്ടായിരുന്നേ നമ്മള് ഊരി വെച്ചല്ലേ ഊരി വെച്ച് പിന്നെ നമ്മളെ വണ്ടിയിലെ കുറച്ച് സംഭവങ്ങൾ കാണിച്ചെടുത്താലോ വേറെ പുറത്ത് ഇറങ്ങാൻ പറ്റില്ലല്ലോ പുറത്ത് ഭയങ്കര മഴയല്ലേ അകത്തെ പരിപാടിയാണ് അകത്തെ കുറച്ച് കിടിമണി പരിപാടിയല്ലേ എന്താ സംഭവിച്ചാല് ഇത് നമ്മളെ ഗോപ്രോ വെക്കണ സ്റ്റാൻഡ് കഷ്ടപ്പെട്ട് ഫിറ്റ് ചെയ്ത മേടിച്ചത് നമ്മളെ സാറാ കമ്പനി സാറല്ലേ സാറ് മേടിച്ചതല്ലേ പിന്നെ ഫുള്ള് പിന്നെ നമ്മളെ ഗ്ലോ ബോക്സ് കാണിച്ചോളാം ഇതിന്റെ അകത്ത് ഞെട്ടത് ചിലപ്പോ ചില ചെറിയ സാധനങ്ങൾ കിട്ടിക്കളെ അല്ലേ
എന്തെങ്കിലും ചെറുത് കിട്ടിയാലും നിങ്ങൾ എന്താണ് അവന്റെ ഗേൾഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത് വാച്ച്. ഇതിന്റെ അകത്ത് ആകെ ഉള്ളത് ഇത്രയൊക്കെ തന്നെ ഉള്ളു. പിന്നെ വേറെ ചില കിടുമണി ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാണ്ട് കാണിക്കരുതെന്നൊക്കെ അവർ പറഞ്ഞു, പക്ഷെ ഞാൻ കാണിക്കും, ഇനി കാണിക്കും. ഒന്നുമില്ല അങ്ങനത്തെ പല ഐറ്റംസ് ഉണ്ട്, പല ഐറ്റംസ് ഉണ്ട്. എന്നോട് കാണിക്കരുതെന്ന് എബിനാ പറഞ്ഞത്, കാണിക്കരുത്. എബിന് ഇങ്ങനെ കുറച്ച് ഗിഫ്റ്റ് തന്നായിരുന്നു, എനിക്ക് ചെറിയ സാധനങ്ങൾ കുറച്ച് സാധനം ഗിഫ്റ്റ് തന്നായിരുന്നു. അത് എബിൻ എന്നോട് കാണിക്കരുതെന്ന് പറഞ്ഞു. വീഡിയോ കാണിക്കരുത്, അപ്പൊ ജസ്റ്റ് ഉണ്ട് ഇല്ലായിരുന്നു. ഞാനായിരുന്നു പോയത്, ഞാൻ ജിബ്രൂട്ടിന് പോയത്. ഓഹ് മോനെ മോനെ എന്ത് ചെയ്യാൻ മഴയാണത്, അപ്പൊ തൊടല്ലേ തൊട്ടാ പോയി. അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടിക്കകത്തുള്ള സാധനങ്ങള്. പിന്നെ നമുക്ക് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ട്. ഇത് പിടിച്ചാൽ കണ്ണടി അടിച്ചില്ല നാളെ. കൂളിംഗ് ഗ്ലാസ് അടിപൊളിയാണ്. കൂളിംഗ് ഗ്ലാസ് സംഭവം 2017 എന്റെ അടുത്തുള്ള രണ്ട് ഗ്ലാസുകളുണ്ട്. അതെന്താ വെച്ചാല് പറഞ്ഞുതരാം. ഒന്ന് ഇങ്ങോട്ട് നേരെ അടിക്ക്, ഇത് കൂളിംഗ് ഗ്ലാസ് എവിടെ 2017 മുതലുള്ള സാധനം. ഇത് ഇത് ഞാൻ വെക്കുന്നത്, ഇത് ഇങ്ങനെ വെക്കാം, ഇത് ഇവനെയും കൊടുത്ത് ഇത് ഇവൻ വെക്കുന്ന ഇത് ഞാൻ വെക്കുന്നതാണേ. ഇനി എന്താണുണ്ട്, എന്റെ അറിവേട്ട സമ്മാനം തന്ന സാധനം ഉണ്ട്. എന്റെ അറിവേട്ട എന്റെ അറിവേട്ട അങ്ങ് ദുബായിൽ നിന്ന് കിട്ടിയതാ. അതും ഇതിന്റെ വേറൊരു സാധനമാണ്, ഇത് ഫ്ലെക്സിബിൾ സാധനമാണ് കേട്ടോ. ലേശം പൊക്കിയതാണ്ട്, അത് പത്രിക അടിച്ചാ. ഇങ്ങനെയാണ് സംഭവം. ഈ രണ്ട് സംഭവം നമ്മളെ കയ്യിലുണ്ട്. അതെ, പക്ഷെ ഈ സംഭവം അങ്ങനെയല്ല. ഞാൻ സംഭവം പറഞ്ഞു വെച്ചാല് നമ്മളിനിപ്പോ നാളെ ഇനിയിപ്പോ ഏതെങ്കിലും വീഡിയോ ക്ലാസ് ഇട്ട് വെച്ചിട്ട് കമന്റ് ചിലപ്പോ വരും, നിങ്ങൾ ഏതെങ്കിലും പഠിക്കുന്നത്. കാരണം വെച്ചാല് ഈ സാധനം എന്റെ അടുത്ത് 2017 മുതലുണ്ട്. 2017 മറ്റു ടീം ഉണ്ടോ? ഒരിക്കലും അമ്മറ്റ ടീം വന്നിട്ടില്ലല്ലോ. ശരിക്കുള്ള ഓണർമാർ 2017 വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഈ 2017 ഈ സാധനം എന്റെ അടുത്തുണ്ട്. ഞാൻ വല്ലപ്പോഴും വെക്കാറുള്ളൂ എന്ന് പറഞ്ഞു. ഈ സാധനം ഉണ്ട്, ഇനി ഒരു ബ്ലാക്ക് സാധനം കൂടെ ഉണ്ട് കേട്ടോ എന്റെ അടുത്ത്. അതൊന്നും എടുത്തിട്ടില്ല, ഇനി വെക്കട്ടെ. ഇത് വെക്കാനായിട്ട് ഇവിടെ ഒരു സംഭവം ഉണ്ട്. എന്താ വെച്ചാല് ടവർ ഉണ്ട്. ഇത് പൈസ ഉള്ളതുകൊണ്ട് മേടിച്ചതല്ല, ഒരു അറബിയായിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന സാധനം. ആ കള്ളക്കള നല്ല വേഗം തത്താതിയായിരുന്നു അല്ലേ. പിന്നെ ഇതാണ് എന്റെ പേഴ്സ് കേട്ടോ. ഈ പേഴ്സിന്റെ അകത്ത് എന്തുണ്ട് എന്നുള്ളത് അടുത്ത ചോദ്യം പിടിക്ക്. പേഴ്സിന്റെ അകത്ത് എന്തുണ്ട് എന്തുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് പേഴ്സ്. പേഴ്സ് എനിക്ക് അതും പൈസ കൊടുത്ത് ഞാൻ മേടിച്ച ഇവിടെ നല്ല ദുബായി മേടിച്ച. ദുബായി ഇവിടെ ഒരു ഇതുണ്ട്, ഇവിടെ ഒരു ഇതുണ്ട്, ഇവിടെയും ഉണ്ട്. പിന്നെ കാർഡുണ്ട്. പിന്നെ എടാ മറ്റേ ടീം ഉണ്ടോ? ഇവിടെയും ഒരു ATM ഉണ്ട്. പിന്നെ ആധാർ ഉണ്ട്. പിന്നെ ഇതുണ്ട്, എന്താ ഡ്രൈവിംഗ് ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ് അത് ഇരിക്കുന്ന ലാഗമുണ്ട്. പിന്നെ ശേഷം എണ്ണ അടിക്കാനുള്ള പൈസ. പിന്നെ ഇത് എന്റെ അയ്യോ ഇത് എന്റെ കാർഡ് കേട്ടോ. ഇതെന്റെ കാർഡാണ്, ഇത് കാർഡായിരുന്നു, കാണിച്ചു തരില്ല, കാർഡാണ്. ഇപ്പോഴും ആരെങ്കിലും അടിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ അതൊക്കെ കാണിച്ചു തരുന്ന. പിന്നെ നമ്മളെ പുതപ്പും ജഗബൊക്ക സാധനങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്റെ പാവക്കുട്ടി, എന്റെ ഈ പാവക്കുട്ടി 2015 മുതൽ ഈ പാവക്കുട്ടി എന്റെ അടുത്തുണ്ട്. 6 കൊല്ലം കഴിഞ്ഞ പാവക്കുട്ടിയാണത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കളറ് പോയി എല്ലാം വരും. പിന്നെ നമ്മള് വക്കറ്റ് വക്കറ്റിൽ തറ തുണി ഉണങ്ങിയിട്ടില്ലല്ലോ. എന്റെ മോനെ നല്ല മഴ കേട്ടോ, ഒരു രക്ഷയില്ല, ഭീകര മഴ. അപ്പൊ നമ്മൾ ഈ മഴ കഴിഞ്ഞ നമ്മള് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ. ശരിക്കും അത് എന്താ സംഭവിച്ചത് ഞാൻ പറഞ്ഞത്, എന്താ സംഭവിച്ചത്, ശരിക്കും നമ്മള് ഫോർട്ട് കൊച്ചി അല്ലെ, ഫോർട്ട് കൊച്ചിയിൽ പോവാൻ വേണ്ടി നിന്നെയാണ് ഞാൻ ഇവനും കൂടെ. അതെ, വേറെ പേര എനിക്ക് വന്നത്. ഞാൻ ഇവനുണ്ടോ? നിന്റെ പേരെന്തായിരുന്നു? ശശി, അത് മതി. ഇന്റെ പേര് PVC. അത് മതി, ഇന്നത്തെ PVC. അപ്പൊ ഞാൻ PVC ഇങ്ങോട്ട് ഫോട്ടോ വെച്ച് പോകണ്ടിന്ന്. പക്ഷെ എന്താ സംഭവിച്ചാല് ഭയങ്കര മഴ കേട്ടോ, ഭീകര മഴ. ഈ കണ്ടോല ഭീകര മഴ. എടാ ഒന്ന് വൈപ്പർ അടിക്ക്. ആ രണ്ട് ഇത് ഞെക്കണ്ട. അമ്മോ അയ്യോ, മിന്നല് 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 അയ്യോ.